പ്രിയ സ്നേഹിതരെ നിങ്ങൾക്ക് നമസ്കാരം ഞാൻ ഡോക്ടർ എം തോമസ് മാത്യു കേരളത്തിലെ സീനിയർ മോസ്റ്റ് നെഫ്രോളജിസ്റ്റ് ആണ് ഇപ്പോൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കൺസൾട്ടൻ്റ് നെഫ്രോളജിസ്റ്റായിട്ട് ജോലി ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ വ്യക്തികളായും കുടുംബങ്ങളായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഭക്ഷണരീതി നമ്മെപ്പോൾ ഭക്ഷണം കഴിക്കണം എത്ര ഭക്ഷണം കഴിക്കണം ഭക്ഷണം കൊണ്ട് എന്തെങ്കിലും രോഗമുണ്ടാക്കുമോ ഇന്നും എന്നുള്ള വിചാരങ്ങൾ തീരെ ഇല്ലാതെ പോകുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നതെന്ന് നമുക്കറിയാം എത്രത്തോളം അടുക്കളയിൽ പാചകം ചെയ്യാതെ ഫാസ്റ്റ് ഫുഡോ പാർസലായിട്ട് ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ കിട്ടുന്ന അങ്ങനെ കിട്ടുന്ന ഭക്ഷണം കഴിച്ച് തൃപ്തിപ്പെടുന്ന ആളുകളാണ് അധിക പങ്കും കൂടാതെ ഏത് സമയത്ത് ഭക്ഷണം കഴിക്കണം എത്ര കഴിക്കണം എന്താണ് ഭക്ഷണം ഇതിനെപ്പറ്റി ഒന്നും ഒരു വിവരമില്ലാതെ അറിഞ്ഞോ അറിവില്ലായ്മ ഉണ്ടോ അങ്ങനെ യാതൊരു നിയന്ത്രണമില്ലാത്തൊരു ഭക്ഷണ രീതിയിലാണ് നമ്മുടെ അടുത്ത ജനറേഷൻ പോകുന്നത് നമുക്കറിയാം ഇതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചാൽ ഈ ഭക്ഷണത്തെ പറ്റിയും ഓരോ ഓരോ ദിവസത്തെ നാം എന്തൊക്കെ കഴിക്കണം നമ്മുടെ ശരീരത്തിന് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളതിനെ പറ്റി ശരിയായ ഒരു വിവരം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന കണക്കുകൾ നോക്കിയാൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകൾക്കും ഭക്ഷണങ്ങളെപ്പറ്റി യാതൊരു വിവരവും ഇല്ല രണ്ട് ശതമാനം ആളുകൾക്ക് ഉണ്ടെങ്കിലും എന്ത് കൃത്യമായി കഴിക്കണം എങ്ങനെ കഴിക്കണം നമുക്കറിഞ്ഞുകൂടാ നാം ഉറങ്ങുന്നു എഴുന്നേൽക്കുന്നു ജോലി ചെയ്യുന്നു വിശക്കുന്നു പക്ഷേ ഇപ്പോൾ നാം കാണുന്നത് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിവരെയും കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ മുമ്പിലിരിക്കുക ഇഷ്ടമുള്ള വറുത്ത സാധനം കഴിക്കുക ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക ഫാസ്റ്റ് ഫുഡ് കഴിക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് രാവിലെ കുട്ടികളാണെങ്കിൽ തന്നെ ഒമ്പത് മണി പത്ത് വരെ കിടന്നുറങ്ങും അതിനുശേഷം എന്തെങ്കിലും കഴിക്കും എന്താ കഴിക്കുന്ന തന്നെ അറിയില്ല അങ്ങനെ ഒരു അപാകതയിലാണ് നമ്മുടെ ജീവിത രീതിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരം അങ്ങനെ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു യന്ത്രമല്ല അത് നമ്മൾ വ്യത്യസ്തം മനസ്സിലാക്കണം നമ്മുടെ ശരീരം നമ്മുടെ പ്രകൃതിയോടും പകലിനോടും രാത്രിയോടും അനുരൂപിച്ചാണ് ഈശ്വരൻ ഉണ്ടാക്കിയിരിക്കുന്നത് ശരീരത്തിനൊരു താളമുണ്ട് ശരീരത്തിലെ എല്ലാ പ്രവർത്തനത്തിനും താളമുണ്ട് നമ്മൾ അന്തരീക്ഷത്തിൽ കാണുന്ന പോലെ പകലും രാത്രിയും കാണുന്ന പോലെ ഒരു താളത്തിലാണ് നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നത് അത് നാം എപ്പോഴും മനസ്സിലാക്കണം അതിന് സർക്കേഡിയൻ ഋഥം എന്നാണ് പേര് ഈ സർക്കേഡിയൻ ഋഥം ഇല്ലെങ്കിൽ ശരീരത്തിലെ അവയവങ്ങളെ ഒന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല വിശപ്പുള്ളപ്പോൾ വിശപ്പ് ഉണ്ടാവില്ല വിശപ്പുള്ള സമയത്ത് ഭക്ഷണം കിട്ടില്ല അങ്ങനെ വരുമ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം താറുമാറാവും എന്നുള്ളതിന് സംശയമില്ല ഇപ്പോൾ നമുക്കറിയാം ഈ ശരീരത്തിൻ്റെ സർക്കേഡിയൻ ഋഥത്തെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ഇൻറ്റേർണൽ ക്ലോക്കാണ് മാസ്റ്റർ ക്ലോക്ക് അതിന് എന്ന് പറയും ഈ ജൈവ ഘടികാരം നമ്മുടെ വെളിച്ചത്തെയും രാത്രിയെയും ആസ്വദിച്ചാണ് അത് വർക്ക് ചെയ്യുന്നത് അത് ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളിലെയും കോശങ്ങളിലുള്ള ക്ലോക്കുകളെ ഘടികാരങ്ങളെ ഒത്തിണക്കി ശരീരത്തിന് ആവശ്യമായ രീതിയിൽ വിശപ്പും ദാഹവും ഒക്കെ വരുത്തുവാനും ഭക്ഷണം കഴിക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കും നമുക്കറിയാം ഒരു ജെറ്റ് ലാഗ് എന്നുള്ള സംഗതി നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളൊരു ടൈം സോൺ വിട്ടു പോയി കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് ആൾ തീരെ പോകും അത് ബിക്കോസ് വി കാൺ കൺട്രോൾ അവർ ഇൻറ്റേർണൽ ക്ലോക്ക് ടു ദ ന്യൂ സറൗണ്ടിങ് ആ ന്യൂ സറൗണ്ടിങ്ങുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരണമെങ്കിൽ ഏകദേശം ഒരു ദിവസം എടുക്കും അങ്ങനെ ദിവസവും ഉറക്കൊള്ളച്ച് ജോലി ചെയ്യുക അല്ലെങ്കിൽ ദിവസവും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ വരുന്ന പ്രത്യാഘാതങ്ങൾ വളരെ അധികമാണ് ഇപ്പോൾ നമുക്കറിയാം പലവിധ രോഗങ്ങൾ നമ്മുടെ അമിതമായ വണ്ണം പൊണ്ണത്തടി ബ്ലഡ് പ്രഷർ രക്തസമ്മർദ്ദം പ്രമേഹം ഇവൻ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ അല്ല നമുക്ക് തലച്ചോറിന് വരുന്ന രോഗങ്ങൾ ഭാവിയിൽ പർക്കിൻസോണിസും അൽസേമസ് ഡിസീസ് ഓർമ്മക്കുറവ് ബുദ്ധിക്കുറവ് അജിറ്റേഷൻ ടെൻഷൻ ആങ്സൈറ്റി ഇതൊക്കെ ഒക്കെ വരുന്നത് ഈ ടൈം ഷെഡ്യൂൾ നമ്മൾ തെറ്റിപ്പോകുന്നതാണ് അങ്ങനെ ഭക്ഷണം തോന്നിയ മാതിരി തോന്നിയ തരത്തിലുള്ള ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ശരീരം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ രോഗമായി തീരും അതാണ് ജീവിതശൈലി ശൈലി രോഗങ്ങളെന്ന് നാം പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് സ സർവ്വസാധാരണമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പ്രായപൂർത്തിയായിരിക്കുന്ന മുപ്പത് ശതമാനം ആളുകൾക്കും രക്തസമ്മർദ്ദമുണ്ട് മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ആളുകൾക്കും പ്രമേഹ രോഗമുണ്ട് അവരൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോഴോ അതിന് മൂലം ഹാർട്ടും കിഡ്നിയും കണ്ണും ഞരമ്പുകളും ഒക്കെ കേടാവുന്നതായി നമുക്ക് കാണാം ഇതിൻ്റെയൊക്കെ കാരണം ജീവിത ശൈലി തെറ്റായി പോകുന്നുള്ളതാണ് ഞാനൊരു നെഫ്രോളജിസ്റ്റാണ് നെഫ്രോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളെക്കുറിച്ച് പഠിച്ച് അതിനു വേണ്ട ചികിത്സ നിർദ്ദേശിക്കുന്ന ഒരു ഡോക്ടറാണ് ഈ ഭക്ഷണരീതിയും വൃക്കയും തമ്മിൽ വളരെ വളരെ കണക്റ്റഡ് ആണ് വൃക്കകൾ ശരിയായ വർക്ക് ചെയ്യണമെങ്കിൽ സമീകൃത ആഹാരം അതായത് ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് വേണം ശരീരത്തിന് ഒരു ഇരുപത് വയസ്സിന് മേലെ പ്രായമുള്ള ആരോഗ്യമുള്ള ഒരാൾക്ക് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് കിലോ കാലറി ഊർജ്ജമാണ് ആവശ്യം ഈ ഊർജ്ജം നമുക്ക് ശരീരത്ത് കിട്ടുന്നത് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് ലവണങ്ങൾ ധാതുക്കൾ വൈറ്റമിൻസ് പഴങ്ങൾ ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ ഊർജ്ജം ലഭിക്കേണ്ടത് അങ്ങനെ ഒരാൾക്ക് കഴിക്കേണ്ട ഊർജ്ജത്തിൽ അതിൻ്റെ അളവ് സിക്സ് ഈസ്റ്റ് ടു ഈസ്റ്റ് വണ്ണെന്നാണ് ആറ് പോർഷൻ അന്നജവും രണ്ട് മൂന്ന് പോർഷൻ പ്രോട്ടീനും ഒരു പോർഷൻ ഫാറ്റും വേണം അതായത് ഏകദേശം അറുപത് കിലോഗ്രാം ഉള്ള ഒരാൾക്ക് ഏകദേശം നാനൂറ് ഗ്രാം കാർബോഹൈഡ്രേറ്റും ഏകദേശം മുപ്പത് മുതൽ അറുപത് വരെ ഗ്രാം പ്രോട്ടീനും ഏകദേശം ഇരുപത്തഞ്ച് മുതൽ അൻപത് ഗ്രാം വരെ ഫാറ്റും ആവശ്യമുള്ള ഉപ്പും വേണം സാധാരണഗതിക്ക് ഇതൊക്കെ ഒരു വൃക്കരോഗം വരുമ്പോൾ ഇതൊക്കെ മാറിപ്പോകും അതുമാത്രമല്ല ഇതൊക്കെ തെറ്റുകയാണെങ്കിൽ വൃക്കരോഗം വരും പ്രമേഹം വരും ഹൈ ബ്ലഡ് പ്രഷറും വരും അതുകൊണ്ട് ഒരു സമീകൃത ആഹാരം നമുക്ക് ആവശ്യമാണ് അത് രോഗങ്ങൾക്കനുസരിച്ച് അത് മോഡിഫൈ ചെയ്യേണ്ടിയിരിക്കും വൃക്കരോഗം വരുമ്പോൾ നമുക്കറിയാം പലവിധ പ്രശ്നങ്ങൾ ശരീരത്തിൽ നമ്മുടെ വൃക്കകൾ ഇരുപത്തിനാല് മണിക്കൂറും നാം ജനിക്കുന്നതിന് മുമ്പ് മരണം വരെയും വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഒരു ജോഡി അവയവങ്ങളാണ് ശരീരത്തിൻ്റെ ആന്തരിക സന്തുലിത അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വൃക്കകളാണ് നമ്മുടെ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യും നമ്മുടെ രക്തത്തിലെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഹിമോഗ്ലോബിൻ കൺട്രോൾ ചെയ്യും നമ്മുടെ ഹോർമോൺസ് കൺട്രോൾ ചെയ്യും രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യും നമ്മുടെ കാൽസ്യം പൊട്ടാസ്യം വൈറ്റമിൻ ഡി ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ കൺട്രോൾ ചെയ്ത് ശരീരത്തിന് കൊടുക്കുന്ന വൃക്കകളാണ് കൂടാതെ ശരീരത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മെറ്റബോളിസത്തിന് ശേഷം ഉണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്ട്സിനെ മുഴുവൻ ശരീരത്തിന് പുറത്തേക്ക് മൂത്രം വഴിയായി കളയുന്നതും ഈ വൃക്കകളാണ് അങ്ങനെ വളരെ ആക്റ്റീവായി ജോലി ചെയ്യുന്ന വൃക്കകൾ പല കാരണങ്ങൾ കൊണ്ട് തകരാറാകും വൃക്കകൾ തകരാറായി അതിൻ്റെ ഫങ്ഷൻസ് കുറച്ച് കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ശരീരത്തിലെ നമ്മൾ പുറംതള്ളുന്ന മാലിന്യങ്ങളൊക്കെ ശരീരത്ത് അടിഞ്ഞുകൂടി അതായത് യൂറിയ കൂടും ക്രിയാറ്റിൻ കൂടും സോഡിയം കുറയും പൊട്ടാസ്യം കൂടും ജലാംശം കൂടും അങ്ങനെ രോഗി വല്ലാതെ ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തും സാധാരണ ജീവിതം നയിക്കാൻ തന്നെ വയ്യാത്തൊരു സ്ഥിതിയിലെത്തും അത് മൂർധന്യ അവസ്ഥയിലെത്തുമ്പോഴാണ് നമ്മൾ കിഡ്നി ഫെയിലർ എന്ന് പറയുക അല്ലെങ്കിൽ ഡയാലിസിന് പോകേണ്ടി വരിക അതല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കേണ്ടി വരിക അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ എത്തുന്ന രോഗികൾ നമുക്ക് ധാരാളം അറിയാം നമ്മുടെ ചുറ്റുപാടുമുണ്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ് അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവരെ കൊണ്ടു നടക്കുന്ന പ്രശ്നങ്ങളിൽ അവരുടെ ഭക്ഷണ രീതി ഒന്നും കഴിക്കാൻ വയ്യ വിശപ്പില്ല ഓക്കാനം ഛർദി ഇതൊക്കെ കിഡ്നി രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് നമുക്കറിയാം ഇങ്ങനെയുള്ള കിഡ്നി രോഗങ്ങൾക്ക് മരുന്നിന് പുറമെ ഭക്ഷണത്തിന് വലിയൊരു സ്ഥാനമുണ്ടെന്ന് അറിയണം ആ ഭക്ഷണം കൺട്രോളായി കൊടുത്താൽ പല പല ഗുണങ്ങളുണ്ട് ഒന്നാമത് രോഗം മൂർച്ഛിക്കുകയില്ല രണ്ടാമത് ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ട കാലഘട്ടം എക്തയും നമ്മൾ മുമ്പോട്ട് നീക്കാൻ സാധിക്കും മൂന്നാമത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കും നാലാമത് ശരീരത്തിലുള്ള സോഡിയം പൊട്ടാസ്യം ഇതിൻ്റെയൊക്കെ അളവ് അമിതമായി കൂടാതിരിക്കാൻ അല്ലെ കുറഞ്ഞു പോകാതിരിക്കാൻ അത് കൺട്രോൾ ചെയ്യാൻ ഭക്ഷണം കൊണ്ട് സാധിക്കും നാലാമത് ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ വൈറ്റമിൻസ് അയൺ ഇതൊക്കെ ലഭിക്കാനും സാധിക്കും ഇതിനു പുറമെ ശരീരത്തിൻ്റെ ഒരു ആഗമാനമുള്ള ആരോഗ്യസ്ഥിതിക്ക് കൃത്യമായുള്ള ഭക്ഷണങ്ങൾ വളരെ വളരെ പ്രധാനമാണ് ഈ ഭക്ഷണം തെറ്റിക്കഴിഞ്ഞാൽ രോഗാവസ്ഥ കൂടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സമീകൃത ആഹാരം സമീകൃതം ആഹാരം ആവശ്യത്തിനുള്ള കാലറീസ് ഒരാൾക്ക് കിട്ടാൻ വേണ്ടിയാണ് അനുദിന ജീവിതത്തിലെ എല്ലാ ആക്ടിവിറ്റീസ് നടക്കാനുള്ള ഊർജം ലഭിക്കേണ്ടതാണ് സമീകൃത ആഹാരത്തിൽ നിന്നും ഒരു വൃക്കയ്ക്ക് ഒരു രോഗമുള്ള ഒരാൾക്ക് ഏകദേശം ആയിരത്തി അറുനൂറ് തുടങ്ങി ആയിരത്തി എണ്ണൂറ് കിലോ കാലറി വരെയുള്ള ഭക്ഷണമാണ് ലഭിക്കേണ്ടത് അതെങ്ങനെ ലഭിക്കും നമ്മൾ സാധാരണ ഭക്ഷണം തന്നെ മതി നമ്മുടെ മലയാളികളായാലും നമുക്ക് ഉള്ള ഭക്ഷണങ്ങൾ ഏറ്റവും നല്ലതാണ് നമ്മുടെ ദോശ ഇഡ്ലി അല്ലെ വെള്ളയപ്പം പുട്ട് ചോറ് സാമ്പാർ കറികൾ ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളാണ് അതിൽ നമുക്ക് ആവശ്യമുള്ള കാലോറീസ് കിട്ടും ആവശ്യമുള്ള ലവണങ്ങൾ കിട്ടും ആവശ്യമുള്ള വൈറ്റമിൻസ് കിട്ടും പക്ഷെ അത് എങ്ങനെ കഴിക്കണം എത്ര കഴിക്കണം എന്നാണ് നാം അറിഞ്ഞിരിക്കേണ്ടത് അങ്ങനെ ഒരു വൃക്കരോഗിയുള്ള ആളുകൾ വൃക്കരോഗിയുള്ള ആളുകൾക്ക് ചിലർക്ക് നീരുണ്ടാവും ചിലർക്ക് നീരുണ്ടാവില്ല ചിലർക്ക് മൂത്തത്തിൽ പഴുപ്പുണ്ടാവും ചിലർക്ക് പഴുപ്പില്ല ചിലർക്ക് ശരീരം ഇതിൽ പ്രഷർ വളരെ കൂടിയിട്ടുണ്ടാവും ചിലർക്ക് പെട്ടെന്നുള്ള വൃക്കരോഗമായിരിക്കും ചിലർക്ക് സ്ഥായിയായിട്ടുള്ള വൃക്കരോഗമായിരിക്കും ചിലർ ഡയാലിസിസിലായിരിക്കും ചിലർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞവരായിരിക്കും ഇവർക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണരീതി കൊടുക്കാൻ ഡോക്ടർമാർ തയ്യാറായിട്ടുണ്ട് അത് ഓരോ രോഗിക്കും അവരവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഡയറ്റാണ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത് ആ ഭക്ഷണരീതി വീട്ടുകാർ മനസ്സിലാക്കി അതിനനുസരിച്ച് ആ ഭക്ഷണങ്ങൾ കൊടുക്കേണ്ടതാണ് അത്യാവശ്യം ചില ഭക്ഷണങ്ങൾ പാടില്ലാത്തതുകൊണ്ട് ചിലത് നല്ലോണം കഴിക്കാൻ ബുദ്ധിമുട്ടില്ലാതെ കഴിക്കാൻ ആവശ്യമായുള്ള ഭക്ഷണങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ വിശദീകരിക്കാം ഏറ്റവും പ്രധാനം ജലാംശമാണ് വെള്ളമെന്ന് പറയുമ്പോൾ ശുദ്ധവലം മാത്രമല്ല അതിൽ ചായയും കാപ്പിയും ഇതൊക്കെ ഉൾപ്പെടും അങ്ങനെ വെള്ളമായി കുടിക്കുന്ന മോര് അങ്ങനെ വെള്ളമായി കുടിക്കുന്നത് ഒരു ദിവസം ഒരാൾക്ക് ഏകദേശം ഒന്നേ പോയിൻറ്റ് അഞ്ച് ലിറ്ററാണ് ആവശ്യം പക്ഷേ കിഡ്നി രോഗം വന്നു കഴിയുമ്പോൾ കിഡ്നിക്ക് ആവശ്യത്തിലധികമുള്ള ജലാംശത്തെ പുറത്തു കളയാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് കിഡ്നി രോഗമുള്ള ഒരാൾക്ക് ഈ ജലാംശത്തിൻ്റെ അളവ് കുടിക്കുന്ന അളവ് കുറയ്ക്കണം അതായത് ഒരു ദിവസം നമുക്ക് ആവശ്യം അറുന്നൂറ് മില്ലി വെള്ളമാണ് അറുന്നൂറ് മില്ലി വെള്ളത്തിന് പുറമേ എത്രത്തോളം യൂറിൻ ഇരുപത്തിനാല് മണിക്കൂറിൽ പോകുന്നുണ്ടോ അതുകൂടി കൂട്ടണം അപ്പോൾ ഒരാൾ ഏകദേശം എണ്ണൂറ് മില്ലി യൂറിൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അറുന്നൂറും എണ്ണൂറും ആയിരത്തി നാന്നൂറ് മില്ലി വെള്ളം ജലാംശമാണ് ആവശ്യം അതിൽ തീരെ മൂത്രമില്ലാത്തൊരു രോഗിയാണെങ്കിലോ വെറും അറുന്നൂറ് മില്ലി ജലാംശം മാത്രം മതി അല്ല ഒരു ലിറ്റർ മൂത്രം ഒഴിക്കുന്നൊരു രോഗിയുണ്ടെങ്കിലോ അയാൾക്ക് ഒന്നേ പോയിൻറ്റ് ആറ് ലിറ്റർ വെള്ളം കൊടുക്കണം വെള്ളം അമിതമായാൽ നീര് വരും ശ്വാസം മുട്ടൽ വരും ഹാർട്ട് ഫെയിലിയർ വരും അങ്ങനെ പല പ്രശ്നങ്ങളും അപ്പോൾ ജലാംശം വളരെ കൃത്യമായി രോഗിക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഡോക്ടർ പറഞ്ഞു കൊടുക്കും ജലാംശം കൂടിയാൽ ഞാൻ പറഞ്ഞപോലെ ശരീരത്തിന് തൂക്കം കൂടും ശരീരത്തിന് നീര് വരും മുഖത്ത് നീര് വരും ശ്വാസം മുട്ടൽ വരും അതുകൊണ്ട് കൃത്യമായ അളവിൽ മാത്രമേ ജലാംശം പാടുള്ളൂ രണ്ടാമത് ശരീരത്തിന് ശരീരത്തിന് ഊർജം ലഭിക്കാൻ നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ് കൊഴുപ്പ് ആവശ്യമാണ് പ്രോട്ടീൻ ഒരു ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു ഗ്രാം പ്രോട്ടീൻ ഓരോ കിലോഗ്രാം വെയ്റ്റിന് വേണം അത് അറുപത് കിലോഗ്രാം ഉള്ള ഒരാൾക്ക് അറുപത് ഗ്രാം പ്രോട്ടീൻ വേണം ഈ പ്രോട്ടീൻ എവിടെ നിന്ന് കിട്ടും നമ്മൾ കഴിക്കുന്ന ചോറ് അതല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങൾ അതല്ലെങ്കിൽ ഗോതമ്പ് അങ്ങനെ എല്ലാ ഭക്ഷണത്തിലും പ്രോട്ടീൻ ഉണ്ട് പ്രോട്ടീൻ കൂടുതലായിരിക്കും ഇരിക്കുന്നത് മാംസ്യങ്ങളിലാണ് മത്സ്യം മാംസം മുട്ട പിന്നെ വെജിറ്റേറിയൻ പ്രോട്ടീൻ കിട്ടുന്നത് ചെറുപയർ വൻപയർ കടല പരിപ്പ് ഉഴുന്ന് മുതിര ഇതിനൊക്കെ പ്രോട്ടീൻ കിട്ടും അപ്പോൾ ഒരു ആരോഗ്യമുള്ള ആൾക്ക് ഏകദേശം അറുപത് ഗ്രാം പ്രോട്ടീൻ വേണം അതേസമയം കിഡ്നി പ്രവർത്തിക്കാത്ത ഒരാൾക്ക് കിഡ്നി രോഗമുള്ള ഒരാൾക്ക് ഈ പ്രോട്ടീൻ അധികം ചെന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന യൂറിയ പുറത്തേക്ക് കളയാൻ കിഡ്നികൾക്ക് സാധിക്കില്ല ആ യൂറിയ ഉള്ളിൽ കൂടുകയും പേഷ്യൻ്റ് യൂറീമിക്കുന്നു എന്നുള്ള സിറ്റുവേഷനിൽ പോവുകയും രസപ്പില്ലായ്മയൊക്കെ വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് അവർക്ക് പോയിൻറ്റ് എയ്റ്റ് ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് എന്നുള്ള കണക്ക് അതായത് ഉദ്ദേശം ഏകദേശം മുപ്പത് നാൽപ്പത് ഗ്രാം പ്രോട്ടീൻ മാത്രമേ കിഡ്നി രോഗമുള്ള ആൾക്ക് പറ്റുകയുള്ളൂ അപ്പോൾ അവർ കഴിക്കുന്ന ചോറ് ക്രമീകരിക്കണം അവർ കഴിക്കുന്ന ഗോതമ്പിൻ്റെ അളവ് ക്രമീകരിക്കണം അവർ കഴിക്കുന്ന പയർ കടല പരിപ്പ് മത്സ്യമാംസം ഇതൊക്കെ ക്രമീകരിച്ചിട്ട് ഒരു നാൽപ്പത് ഗ്രാം വരെ ഉള്ള പ്രോട്ടീൻ മാത്രമേ നമ്മൾ കണക്കാക്കൂ അപ്പോൾ നമ്മൾ ഓരോ ഭക്ഷണത്തിലും അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ്റെ അളവ് അറിഞ്ഞിരിക്കണം ഒരു മുട്ടയിൽ നാല് മുതൽ അഞ്ച് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് നൂറ് ഗ്രാം മത്സ്യത്തിൽ അല്ലെ നൂറ് ഗ്രാം മാംസത്തിൽ ഏകദേശം അഞ്ച് ഗ്രാം ആറ് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് നൂറ് ഗ്രാം ചോറിൻ്റെ അകത്ത് മൂന്ന് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഒരു ചപ്പാത്തിക്ക് ഒരു ഗ്രാം പ്രോട്ടീൻ ഉണ്ട് അപ്പോൾ അത് കണക്കാക്കി അതനുസരിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു മുപ്പത് നാൽപ്പത് ഗ്രാം പ്രോട്ടീൻ കിട്ടുന്ന തരത്തിൽ ഭക്ഷണം ക്രമീകരിച്ചു കൊടുക്കണം മൂന്ന് നേരമായിട്ട് കൂടാതെ കൊഴുപ്പ് കൊഴുപ്പ് എണ്ണ മെഴുക്ക് പിന്നെ അതുപോലെ മത്സ്യമാംസെന്നൊക്കെ കിട്ടുന്ന കൊഴുപ്പ് ഒരു ആരോഗ്യമുള്ള ഒരാൾക്ക് അൻപത് ഗ്രാം വരെ കൊഴുപ്പ് അതേസമയം വൃക്കരോഗമുള്ള ഒരാൾക്ക് കൊഴുപ്പ് ചെന്നാൽ അവരെ പ്രമേഹം കൂടും രക്തക്കൊഴലിന് കേടുവരും അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരും അപ്പോൾ അവർക്ക് ഏകദേശം ഇരുപത്തഞ്ച് ഗ്രാം കൊഴുപ്പ് മാത്രമേ പാടുള്ളൂ ഒരു ടീസ്പൂൺ എണ്ണ ഏകദേശം അഞ്ച് ഗ്രാം കൊഴുപ്പുണ്ടാവും അങ്ങനെ ഒരു ദിവസം ഏകദേശം മൂന്നോ നാലോ സ്പൂൺ കൊഴുപ്പ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അതെല്ലാം മത്സ്യമാംസം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് അതനുസരിച്ച് ക്രമീകരിക്കണം പിന്നെ ഏറ്റവും പ്രധാനം നമ്മൾ ശരീരത്തിലുള്ള സോഡിയം പൊട്ടാസ്യത്തിൻ്റെ കാര്യമാണ് സോഡിയം പൊട്ടാസ്യം നോർമലായി ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരോഗ്യപരമായ ആരോഗ്യമുള്ള ഒരു കിഡ്നിയാണ് കിഡ്നികൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ സോഡിയം പൊട്ടാസ്യത്തിൻ്റെ കൺട്രോൾ ശരീരത്തിൽ നഷ്ടപ്പെട്ടു പോകും ശരീരത്തിൽ പൊട്ടാസ്യം അടിഞ്ഞുകൂടും അത് ഹാർട്ടിന് വളരെ കേടുവരുത്തുന്ന ഒരു ലവണമാണ് അതുകൊണ്ട് പൊട്ടാസ്യം ഒരിക്കലും കൂടാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ അതായത് ചീര മുരിങ്ങ പിന്നെ ഓറഞ്ച് ഗ്രേപ്സ് മുന്തിരി സപ്പോട്ട ഇങ്ങനത്തെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ക്രമീകൃതമായി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ പച്ച വെജിറ്റബിൾസ് അതായത് ഇലക്കറികൾ ഒക്കെ തിളപ്പിച്ച് ഊറ്റി അതിൻ്റെ വെള്ളം കളഞ്ഞ് അതിന് ലീച്ചിങ് എന്നാണ് പേര് ആ ലീച്ചിങ് ചെയ്തിട്ട് പൊട്ടാസ്യം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാവൂ അതേസമയം വെള്ളരി ഇളവൻ മത്തൻ ഇതൊക്കെ അധികം പൊട്ടാസ്യം ഇല്ലാത്ത ഭക്ഷണ സാധനങ്ങളുണ്ട് അതൊക്കെ സുഖമായി കഴിക്കാം അപ്പം നിങ്ങൾ ചോദിക്കും കപ്പ കഴിക്കാമോ പൊട്ടറ്റോ കഴിക്കാമോ ചേന കഴിക്കാമോ അതിലൊക്കെ പൊട്ടാസ്യം അധികമാണ് അതൊക്കെ അതുകൊണ്ട് ആ പക ഭക്ഷണ സാധനങ്ങൾ തിളപ്പിച്ച് ഊറ്റി അതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം വേറൊന്ന് കാണുന്നത് ഇളനീരാണ് ഒരു രോഗം വന്നാൽ ആദ്യം ചോദിക്കുന്നത് ഡോക്ടറെ ഇളനീര് കുടിക്കാമോ ഇളനീര് കൊടുക്കാമോ എന്നാണ് ഇളനീരിലുള്ള പൊട്ടാസ്യം വളരെ അധികം ആയതുകൊണ്ട് അത് കിഡ്നി രോഗികൾക്ക് നിഷിദ്ധമാണ് അത് പാടില്ല ഫ്രൂട്ട് ജ്യൂസ് പിന്നെ സോസുകൾ സോസുകൾ ഫാസ്റ്റ് ഫുഡുകൾ പിന്നെ അതുപോലെ തന്നെ വറുത്തകായ ഇതിലൊക്കെ പൊട്ടാസ്യം അധികം അധികമാണ് ലേസ് ഇങ്ങനത്തെ സംഗതികളൊക്കെ ഏറ്റവും ഉപേക്ഷിക്കേണ്ട ഭക്ഷണങ്ങളാണ് കിഡ്നി രോഗമുള്ളവർ അപ്പോൾ പൊട്ടാസ്യം അധികമുള്ള സംഗതികൾ പാടില്ല പിന്നെ സോഡിയം ഉപ്പിൻ്റെ അളവ് വളരെ വളരെ പ്രധാനമാണ് ഉപ്പ് ശരീരത്തിന് ആവശ്യമാണ് ഉപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വൃക്കകളാണ് ഉപ്പ് അധികമായി അധികമായപ്പോൾ രക്തസമ്മർദ്ദം കൂടും ഉപ്പ് അധികമായ ദേഹത്ത് നീര് വരും ആരോഗ്യമായുള്ള ഒരാൾക്ക് ഏകദേശം പത്ത് തുടങ്ങി പന്ത്രണ്ട് ഗ്രാം വരെ ഉപ്പ് ശരീരത്തിന് ആവശ്യമാണ് ഒരു ദിവസം എന്നാൽ വൃക്കരോഗം വന്നാലോ അവർക്ക് വേണ്ടത് അഞ്ച് ഗ്രാം മാത്രം അപ്പോൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഉപ്പില്ലാതെ പാചകം ചെയ്തിട്ട് അഞ്ച് ഗ്രാം ഉപ്പ് അതിൽ ചേർക്കണം എങ്ങനെ അഞ്ച് ഗ്രാം ഉപ്പ് എടുക്കും ഒരു ടീസ്പൂൺ ലെവൽ സ്പൂൺ അഞ്ച് ഗ്രാം ടേബിൾ സോൾട്ടാണ് അപ്പോൾ ഒരു ലെവൽ ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഒരു ദിവസം ഒരാൾക്ക് പറ്റുകയുള്ളൂ അത് നാം അറിഞ്ഞിരിക്കണം അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഉപ്പിൻ്റെ അളവ് ശരീരത്ത് കൂടില്ല രക്തസമ്മർദ്ദം കൂടില്ല നീര് കൂടില്ല സുഗമമായുള്ളൊരു ഒരു ഒരു ആരോഗ്യസ്ഥിതി ലഭിക്കാൻ സാധിക്കും പിന്നെ പഴങ്ങൾ പഴങ്ങൾ ശരീരത്തിന് വളരെ ആവശ്യമാണ് പ്രത്യേകിച്ച് ഉറക്ക പക്ഷേ പഴങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ പൊട്ടാസ്യം കൂടുതലുള്ള പഴങ്ങൾ പാടില്ല പൊട്ടാസ്യം കൂടുതലുള്ള പഴങ്ങളാണ് ഓറഞ്ച് മുന്തിരി ഇളനീരം ഒക്കെ നേരത്തെ പറഞ്ഞല്ലോ സപ്പോട്ട ഇതിലൊക്കെ പൊട്ടാസ്യം അധികമാണ് എന്നാൽ ആപ്പിൾ പൈനാപ്പിൾ പേരയ്ക്ക ഇതിൽ നിന്നും പൊട്ടാസ്യം അധികമില്ല അത് കൊടുക്കാം അത് കഴിക്കാം അല്ലെങ്കിൽ പുഴുങ്ങിയ നേന്ത്രപ്പഴം സാദാ പഴം നാടൻ പഴം ഇതിലൊക്കെ ഒന്നോ രണ്ടോ എണ്ണം കൊടുക്കുകയാണെങ്കിൽ പൊട്ടാസ്യം അധികം ഉണ്ടാകാൻ സാധ്യതയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ് സപ്ലിമെൻ്റ് കൊടുക്കണം കാൽഷ്യം സപ്ലിമെൻ്റ് കൊടുക്കണം പിന്നെ ഫോസ്ഫറസ് വളരെ വളരെ പ്രധാനമാണ് ഫോസ്ഫറസ് അധികമായി കഴിഞ്ഞാൽ രക്തക്കൊഴിലുകൾക്ക് കേടുവരും ഹാർട്ടിന് കേടുവരും ശരീരത്ത് ഫോസ്ഫറസ് കിഡ്നിക്ക് കേടുള്ളപ്പോൾ കൂടിക്കൂടി വരുന്ന ഒരു ഒരു ലവണമാണ് ആ ഫോസ്ഫറസ് ഭക്ഷണത്തിൽ നിന്നാണ് വരുന്നത് ആ ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന പാല് മുട്ട പാൽ ഉൽപ്പന്നങ്ങൾ ഇതിൽ നിന്നൊക്കെയാണ് കൂടുതൽ ഫോസ്ഫറസ് വരുന്നത് കൂടാതെ എല്ലാ പ്രോട്ടീനുള്ള ഭക്ഷണങ്ങളിലും ഫോസ്ഫറസ് ഉണ്ടാവും ആ ഫോസ്ഫറസ് കൂടാതിരിക്കണമെങ്കിൽ അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഏറ്റവും കുറയ്ക്കണം പിന്നെ ഫോസ്ഫറസിനെ ശരീരത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യാതിരിക്കാനുള്ള ഗുളികകളുണ്ട് അതും കൊടുക്കണം അപ്പോൾ മരുന്നും മരുന്നിന് പുറമെ ഭക്ഷണങ്ങളും വളരെ കാര്യക്ഷമതയോടെ ഡോക്ടർ നിർദ്ദേശപ്രകാരം കൊടുക്കുകയാണെങ്കിൽ ഈ രോഗങ്ങളൊന്നും കൂടുതലായി പോകാതിരിക്കാനും രോഗങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും രോഗിക്ക് ആരോഗ്യപരമായ ഒരു രോഗരീതിയിൽ ആരോഗ്യത്തോടെ രോഗത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഇതൊക്കെ വരാതെ പോവുകയാണെങ്കിൽ സാധിക്കാതെ പോകുകയാണെങ്കിൽ രോഗിക്ക് പിന്നെയും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഡയാലിസിസിലേക്ക് പോകണം അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് പോകണം എന്നുള്ള കാര്യം നാം മറക്കരുത് അപ്പോൾ ഒരു സുഖമായ ജീവി ജീവിതത്തിന് നമ്മൾ ഒരു സമീകൃത ആഹാരം ആ രോഗിയുടെ നിലയ്ക്കനുസരിച്ച് രോഗിയുടെ വെയ്റ്റിനനുസരിച്ച് രോഗിക്ക് നീരുണ്ടോ എന്നുള്ളത് നോക്കി ഡയാലിസിസ് ഉള്ള ഡയാലിസിസുള്ള ആണോ എന്നുള്ളത് അന്വേഷിച്ച് അതനുസരിച്ച് ഡോക്ടർ നിർദ്ദേശപ്രകാരം ക്രമമായി കൃത്യമായി അളന്ന് തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ചില സമയത്ത് ചില പ്രോട്ടീനുകളൊക്കെ കൂടുതൽ വേണ്ടി വരും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പോയിൻറ്റ് എയ്റ്റ് ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് ആണ് ഒരു വൃക്ക ആവശ്യമുള്ളതെന്ന് പറഞ്ഞു എന്നാൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ചില സമയത്ത് പ്രോട്ടീൻ ശരീരത്തിൽ തീരെ കുറഞ്ഞു പോയാൽ അവരുടെ ഉന്മേഷവും കിട്ടില്ല ക്ഷീണം മാറില്ല അവർ ചിലപ്പോൾ ഒന്ന് പോയിൻ്റ് രണ്ട് ഗ്രാം പ്രോട്ടീൻ പെർ കിലോഗ്രാം കൊടുക്കേണ്ടി വരും ചിലപ്പോൾ അവർക്ക് കൂടുതൽ ജലാംശം കൊടുക്കേണ്ടി വരും അവരുടെ സ്ഥിതി ഓരോ സമയത്തും ഡോക്ടർ പറയുന്നതനുസരിച്ച് വ്യത്യാസപ്പെടുത്തണം അതുപോലെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ രോഗികൾക്കാണെങ്കിൽ ഏകദേശം സാധാരണ നോർമൽ ഭക്ഷണം കഴിക്കുക നോർമലായിട്ടുള്ള സമീകൃത ആഹാരം കഴിക്കുക അപ്പോൾ നാം സമീകൃതമായ ആഹാരം എന്താണെന്ന് അറിഞ്ഞിരിക്കണം അതെങ്ങനെ മോഡിഫൈ ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കണം അത് ഓരോ രോഗിക്കും വ്യത്യസ്തമായ രീതിയിൽ കൊടുക്കണം എന്നറിയിക്കും അതിന് പുറമെ പാടില്ലാത്ത പൊട്ടാസ്യം അധികമുള്ള സോഡിയം അധികമുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കണം അത് ഒരിക്കലും മറക്കാൻ പാടില്ല ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ആരോഗ്യപരമായ ഒരു ജീവിതത്തിന് നിങ്ങളുടെ സ്നേഹിതന്മാർക്ക് നിങ്ങളുടെ റിലേറ്റീവ്സിന് കിഡ്നി രോഗമുള്ളവർക്ക് അറിഞ്ഞിരിക്കാൻ ഉപകാരപ്രദമായിരിക്കും ഞാൻ കരുതുന്നു താങ്ക് യു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ